കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞെഴുതിയത് ഹീറോയിൻ ആണെങ്കിൽ അപ്രതീക്ഷിതമായി നമ്മുടെ ഹീറോയിന്റെ മൂന്നെ കിട്ടാണെങ്കിൽ ഒരെണ്ണം കൊടുത്തു കാണത്തില്ലേ അത് അവളുടെ വേറൊരു സ്വപ്നമായിരുന്നു കേട്ടോ എണീച്ചതും രാവിലെ തന്നെ അവൻറെ വീട്ടിൽ ചെന്ന് അടിക്കുന്ന സ്വപ്നമാണല്ലോ കണ്ടത് ഏതായാലും അത് നല്ല രസമായിരുന്നു അത് ശരിക്കും നടക്കുവായിരുന്നു നല്ലായിരുന്നു പറഞ്ഞിട്ട് സന്തോഷിച്ചിട്ട് നേരം നമ്മുടെ ചെങ്ങിന്റെ അടുത്തോട്ട് വരിക ഇന്നലെ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലായിരുന്നോ ആ വളയാണെങ്കിൽ ചെങ്ങിന് കൊടുത്തിട്ട് ഇതുവരെ അവൻ എന്നോട് കണ്ട് സംസാരിച്ചിട്ട് പോയില്ല അവൻ എനിക്ക് നേരിട്ടല്ലല്ലോ ഈ ഗിഫ്റ്റ് വന്നത് അതുകൊണ്ട് ഇത് അവനെന്നെ കൊടുത്തേട്ട് എനിക്ക് ഭയങ്കര വിഷമമാകുന്ന പറവുണ്ട് അവടൊന്ന് കരഞ്ഞോട്ട് പോവുക അവിടെ ചെങ്ങ ആ വളയൊന്നും സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് നേരെ ഡോങ്ങിനെ എന്നെ കൊണ്ട് കൊടുക്കുക കണ്ടില്ല അവൾക്ക് എന്ത് വിഷമെന്ന് അവളെ ഇതുവരെ നിന്നോട് സംസാരിക്കാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ ഇന്നലെ നൈറ്റ് ഒന്നും ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന വിശ്വസിപ്പിക്കാൻ നോക്കുവാണേ അതുപോലെ ഹീറോയിൻ പറഞ്ഞു വിട്ടിട്ടുണ്ടാകും നീ ഇതേപോലെ അവൻ്റെ അടുത്ത് പറയണേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ മുതൽ ഒന്നിനും കഴിക്കാതിരിക്കുക എന്നൊക്കെ അതും ഒത്തിരി അങ്ങോട്ട് കുത്തി കേട്ടിട്ടോ ഇവനെ പറഞ്ഞു വിടുന്നത് ഈ കാര്യൊക്കെ ആണെങ്കി ഇപ്പൊ ഡോങ്ങിനോട് പറയുവാ ഇതൊക്കെ കേട്ടിട്ടും ഡോങ്ങിന്റെ മനസ്സാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുന്ന പോയില്ല അതിനും വേറൊരു പ്ലാൻ ഹീറോയിൻ വെച്ചിട്ടുണ്ട് ടോങ് എതിരുമ്പോ എന്തൊക്കെ ഗിഫ്റ്റ് ആണ് ഇവള്ക്ക് കൊടുത്തേക്കുന്നത് അതടക്കുവാണെങ്കിൽ ഇവർ കൊടുത്തുവെച്ചിട്ടുണ്ടാവും ഇതൊക്കെ കണ്ടു ടോങ്ങിന്റെ മനസ്സാണെങ്കിൽ മാറുക ഇല്ല ഈ ഗിഫ്റ്റ് ഒക്കെ അവൾക്ക് തന്നെ കൊടുത്തല്ലേ ഇന്ന് കൂടുതൽ ഫുഡ് കൊടുത്ത് പറഞ്ഞിട്ട് അതൊക്കെയാണെങ്കിൽ ചെങ്ങിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ടാവും അത് ഹീറോയിന്റെ കൊണ്ട് കൊടുത്തത് ഇവരാണെങ്കിൽ പ്രാന്ത പോവാട്ടോ ഒരുത്തി പറയുന്നത് ഒരുത്തിൻ്റെ അടുത്ത് പോയി പറയുന്നു ഒരുത്തം പറഞ്ഞത് ഇങ്ങോട്ട് പോയി പറഞ്ഞു എന്നും അതിൽ തന്നെ അവൻ ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ ഇവളാണെങ്കിൽ ആ വെച്ചിട്ട് കണ്ടില്ലേ ഇതെന്റെ ബോയ്ഫ്രണ്ട് ടോങ് തന്നതാ അവനോട് എത്ര മാത്രം അതേപോലെ എനിക്ക് അവന ഒരുപാട് ഇഷ്ടം എന്ന് പറയുമ്പോൾ പറയുമ്പോ ചെങ്ങടഞ്ഞ് മുൻപിപ്പോരുത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും നടന്നോ തനിച്ചോട് തീർത്തോടെന്ന് പറയുവീറോയിൻ ആണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ഡോങ് എനിക്ക് വേണ്ടിട്ട് ഇത്രയൊക്കെ ചെയ്തില്ല അപ്പൊ അവന് വേണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്റെ ഫസ്റ്റ് ലവന് ഉപേക്ഷിച്ച പോലെ ഞാൻ ഈ ലവിന് ഒരിക്കലും വിട്ടുകൊടുക്കില്ല അവനെ അത്ര മാത്രം സ്നേഹം കേട്ടാ അവൾ ടോങ് താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണെ അവളുടെ കയ്യിൽ ഒരു കീ കാർഡുണ്ട് അവന്റെ വീട്ടിൽ കയറുമ്പോഴത്തേക്കിനും എല്ലാം കച്ചറി പിച്ചറായിട്ട് കടക്കുക അതൊക്കെയാണെങ്കിൽ ക്ലീൻ ആക്കി റെഡി ആക്കുക ജോലിയൊക്കെ കഴിഞ്ഞ് ടോങ് വീട്ടിന്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും ഹീറോയിന്റെ ചെരുപ്പ് വേണ്ടതും അവനാണെനിക്ക് ഭയങ്കര സന്തോഷം ഹീറോയിൻ പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അവിടെയുള്ള കബോർഡിലാണെങ്കിൽ ഒളിച്ചിരിക്കുക അവളുടെ ചെരുപ്പ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് വേണ്ടിട്ട് ടോങ്ങാണെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണെ എന്തെവിടെ ചെയ്തേ നോക്കുമ്പോ അത് പിന്നെ ഇവിടെ ക്ലീൻ ആക്കാൻ വന്നതാ നിനക്ക് എന്നോടൊന്നും പറയാനില്ലെന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് സോറിയാണ് കഴിഞ്ഞ ഞാനിട്ട് ഞാൻ ചുമ്മാ നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനത്തെ കൊസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ലായിരുന്നു സോറി എന്ന് പറയുമ്പോഴത്തേക്കും നീ എന്നെ സംശയിച്ചിട്ടൊന്നും അറിയാം എന്നോട് എല്ലാം കയറിങ്ണ്ടല്ലേ അങ്ങനെ ചോദിച്ചും പറഞ്ഞിട്ട് ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് അവന്റെ തന്നെ ചാടി കയറും കേട്ടോ അതെയുമ്പോ അവനാണെങ്കിൽ എന്നാ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇനി ഇവിടെ തന്നെ നിക്കുന്നോ ഞാൻ ആലോചിക്കട്ടെ ഓക്കെ ഞാൻ ഇവിടെ നിന്നോളന്ന് പറയും അടുത്ത ദിവസം ഹീറോ ആണിക്ക് ഇങ്ങനെ ഇരിക്കുവാണ് ഇവരുടെ കമ്പനി ആണെങ്കിൽ ഇപ്പൊ ആർക്കിടെക്ചറിന്റെ ആവശ്യമുണ്ട് അതിന് ഹീറോയിന്റെ ഫോട്ടോ കണ്ടതും ഹീറോ ആണിക്ക് ഈ കൊച്ചിന്റെ കമ്പനിക്ക് എന്നെ കോൺട്രാക്ട് കൊടുത്താൽ മതി എന്ന് പറയുക കാരണം ഹീറോയിനെ ഇവന്റെ കീഴിൽ ഒരു ജോലിക്കാരി ആക്കിയിട്ട് എനിക്ക് ഫുൾ ടൈം അവളുമായിട്ട് പിന്നെ സംസാരിക്കുകയും കാണുക ഒക്കെ ചെയ്യാമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടേ ഇവിടെ ഹീറോയിനും സോണിയും കൂടി ആണെങ്കിൽ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ ഏതോ ഒരു കസ്റ്റമർ ആണെങ്കിൽ എന്തോ ഒരു സാധനം വേണം എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യിപ്പിച്ചിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ അയച്ചേക്കുവാണേ ഇവനെയൊക്കെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു ഒഴിക്കുമ്പോഴായിരിക്കും ഹീറോ അവിടേക്ക് കയറി വരുന്നത് സോണി ഇത് കണ്ടത് എടാ നീ എന്താ ചെയ്തു പറഞ്ഞിട്ട് ദേഷ്യം പെടുവാണേ ആ ടൈമിൽ ഹീറോയിനും ഇവനെ കാണുവാട്ടോ ഇവിടെ എന്നുള്ള രീതിയിൽ അവള് നിൽക്കുന്നേ അപ്പൊ ഹീറോന്റെ അസിസ്റ്റന്റ് സോണിയുടെ അടുത്ത് ആ കോൺട്രാക്റ്റിനെ പറ്റി സംസാരിച്ചോക്കുമ്പോ ഹീറോ ആണെങ്കിൽ അടുത്തുള്ള ടേബിൾ ടെന്നീസ് കോർട്ട് ആണെങ്കിൽ കാണുക ഇതാണെങ്കിൽ കണ്ടത് അവരൊരു കാലി ആലോചിക്കുവായി ഇവര് രണ്ടുപേരും സ്നേഹിക്കുന്ന ടൈമില് ഹീറോയിൻ പറഞ്ഞാണും എനിക്ക് ഇതേപോലെ ഒരു ആർക്കിടെക്ചർ കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് അപ്പൊ ഹീറോ ആയിരിക്കും ഒരു ഐഡിയ പറഞ്ഞപ്പോഴത്തേ നീ അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്തായാലും കസ്റ്റമേഴ്സിന്റെ നിന്റെ ഇടയ്ക്ക് പല വാഗ്വാദങ്ങൾ ഉണ്ടാവും അതിനൊരു തീർപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് നീ എന്തേലും ടേബിൾ ടെന്നീസ് പോലെ എന്തെങ്കിലും ചെയ്തോ അതിൽ നിങ്ങൾ രണ്ടുപേരും കളിച്ചിട്ട് ആരാണ് ജയിക്കുന്നത് അവർ പറയുന്ന പോലെ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഡീൽ ഡീലെന്ന് പറയുമ്പോൾ ഹീറോയിൻ അപ്പൊ ഓക്കെ പറഞ്ഞാണ് ഇവൻ പറഞ്ഞ ഐഡിയ ആണ് ഇപ്പൊ ഉള്ളിവിടെ ചെയ്തു വെച്ചേക്കുന്നത് അത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഒരു സന്തോഷം ഹീറോ അതേസമയം അവിടെയുള്ള ഓരോ സാധനങ്ങളും പെറുക്കിക്കൊണ്ടിരിക്കുക ഇത്

അതെന്താ നിനക്കെന്താ പേടിയാണോ ഇനി എന്നെ കൂടെ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫീലിങ്സ് വരുമെന്ന് പേടിയാണോ നോക്കിയപ്പോ അയ്യാ അങ്ങനെയൊന്നുമല്ല എനിക്ക് എന്റെ ബോയ് ഫ്രണ്ട് നാനോട് സ്നേഹം തരുന്നുണ്ട് എനിക്കവന് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ കണ്ടോ ഇനി ഞാൻ മയങ്ങാൻ പോകുന്നില്ല നിന്നെയൊക്കെ പണ്ടേ ഞാൻ ഉപേക്ഷിച്ചെന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ അവളുടെ ചേരെ പിടിച്ചങ്ങ് വലിച്ചടുത്തോട്ട് കൊണ്ടിരുവാ എന്താ ഇപ്പൊ പേടിയാവുന്നുണ്ടോ നോക്കിയപ്പോ ആർക്ക് പേടി എനിക്കത് പേടിയാവുന്നില്ലെന്ന് അവള് പറയുന്നുണ്ടെങ്കിലും മനസ്സിലൊരു പേടിയുണ്ട് കേട്ടോ അപ്പൊ അവനാണെങ്കിൽ എന്നാ പിന്നെന്താ നിന്റെ പ്രശ്നം എന്റെ കൂടെ ജോലി ചെയ്തുകൂടെ എത്രയും പെട്ടെന്ന് ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് പറയുമ്പോൾ ഹീറോയിൻ കാണിക്കുക എനിക്ക് രണ്ട് ദിവസം ടൈം വേണം അതെയുമ്പോൾ പറയാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ കാണിക്കുക ഓക്കെ ഓക്കെ രണ്ട് ദിവസം ടൈമൊക്കെ എടുത്തോ നീ എന്നോട് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നിനക്കിപ്പോഴും എന്നോട് ഫീലിങ്സ് ആദ്യം ഞാൻ ചിലപ്പോൾ തെറ്റിതിരിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് പോയതും ഹീറോയിൻ എന്നെ ചെയ്യേണ്ടേന്ന് അറിയില്ല അടുത്ത് പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ എന്ന് ചെയ്യണ്ടതെന്ന് അറിയാതെ ഏതായാലും നമുക്ക് നിന്റെ അമ്മയെ ഒന്ന് കാണാം പുതിയ പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഹീറോയിൻ്റെ പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൈസ നമുക്ക് വേണ്ടത് നോക്കുമ്പോ അതിനെ ഹീറോയിന്റെ പ്രൊജക്റ്റ് എടുത്ത് ചെയ്യാൻ പോകുന്നത് എനിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോ ആണെങ്കിൽ വഴക്കും അറിയോ ഒന്നാമത് നമ്മുടെ പൈസ ഇല്ല അതിന്റെ ഇടയ്ക്കാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഫസ്റ്റ് നിന്റെ അമ്മേനെ അത് പോയി കാണാൻ പോകുന്നതുകൊണ്ട് രണ്ടുപേരും ആണെങ്കിൽ ഹീറോയിൻ്റെ അമ്മേനെ കാണാൻ പോയാ ഇവർക്ക് ഒരു ലോഡ് ലിസ്റ്റ് എടുത്ത് കൊടുക്കുകട്ടോ കറക്റ്റ് ബില്ല് അടിച്ചിട്ടുള്ള മറ്റേ ബില്ല് വാടക പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് തന്നെ എഴുതി വെച്ചേക്കുവ ഇതൊന്നും ഇത്ര പൈസ ഇത്ര ഞങ്ങൾ തരാനുള്ള ആ ബുക്ക് ഒന്ന് മേടിച്ച് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഹീറോയിൻ പുറത്തു പോയതിനു വരെ ആയിരം രൂപയാണ് ഇട്ടേക്കുന്നത് ഒരു ദിവസം വീട്ടിൽ കണക്കാക്കുക ഇതൊക്കെ എന്ത് കണക്കാന്ന് വയ്ക്കുമ്പോ ആ ഇതൊക്കെ കണക്കാണ് രാത്രിയിലെ പെൺകുട്ടികളായ ഒരു നിശ്ചിത സമയം കാണുമ്പോൾ വീട്ടിൽ കാരണം നീ എത്ര ദിവസം അറിയോ വീട്ടിലില്ലാതെ വേറെ എവിടേക്ക് പോയി കടന്നു അതിനൊക്കെയാണ് ഈ ആയിരം രൂപ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലാണ് നിന്നത് വേറെ എവിടെയില്ലെന്ന് പറയുമ്പോൾ അവളുടെ അമ്മയും നിങ്ങളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അതിനുമുമ്പ് ഇങ്ങനെ കടന്നാലും എന്റെ അടുത്ത് നിന്ന് രൂപയ്ക്ക് ഫൈൻ തരും എത്രയും പെട്ടെന്ന് അത് കടക്കി നോക്ക് ഏതായാലും എന്റെ കയ്യിൽ ഇനി ഒരു ചില്ലി ചില്ലിപ്പൈസ നിങ്ങൾക്ക് കിട്ടാമോന്നില്ല ഇറങ്ങി പോകുമ്പോ അവളാണെങ്കിൽ പെട്ടെന്ന് കരഞ്ഞോണ്ടൊരു നാടകം അങ്ങോട്ട് ഇറക്കുന്നുണ്ടെങ്കിലും അമ്മയാണെങ്കിൽ മോളെ നീ എന്റെ മോളു തന്നെയല്ലേ ഈ കള്ളക്കണ്ണീരൊക്കെ നിർത്തിയിട്ട് പൈസ ഒപ്പിക്കാനുള്ള വഴി നോക്കി എന്റെ കയ്യിൽ നിന്ന് എന്തായാലും കിട്ടാമോന്നില്ലെന്നിട്ട് അമ്മയോടൊന്ന് പോവുകയും ചെയ്യും അങ്ങനെ ഈ പ്ലാൻ ഫ്ലോപ്പ് ആയതിന്റെ സങ്കടത്തിലാണ് ഹീറോയിൻ നിക്കിനെ അതേ അതേസമയം ഡോങ് ആണെങ്കിൽ ഒരു കോഫി ഒഴിക്കാൻ വേണ്ടിയിട്ട് കഫേ കയറുമ്പോഴത്തേക്കിനും അവിടെ ജില്ലാണെങ്കിൽ വർക്ക് ചെയ്തുണ്ടാവും ഡോക്ടർ നിങ്ങൾക്ക് എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഓ നീ ആ കോഫി ഒഴിച്ചാൽ പെൺകുട്ടിയാലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിലിരുന്ന കോഫി ആണെങ്കിൽ നിലത്തി വീഴുക രണ്ടുപേർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജില്ലിൻ്റെ കയ്യിലുള്ള ഒരു പാഴുകതും ഇത് എവിടെ നിന്ന് നമുക്ക് പറ്റിയെന്ന് വയ്ക്കുമ്പോൾ അത് ഞാൻ ചെറുപ്പത്തിൽ സൈക്കിളിൽ നിന്ന് വീണതും ഇവനാണെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ പേടിച്ചിട്ട് എന്ത് ശരിക്കും സംഭവിച്ചത് എവിടെ വെച്ചിട്ടാണ് ഈ സൈക്കിളിൽ വീണത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാമെന്ന് വയ്ക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഓഫറിനേജിൽ നിൽക്കുമ്പോഴായിരുന്നു ഞാൻ സൈക്കിളിൽ നിന്ന് വീണത് അത്രയുള്ളത് തോന്നിട്ട് അവൾ അങ്ങ് പോയതും ഇവനാണെങ്കിൽ ഒരുമാതിരി ആകും കേട്ടോ അവൻ അതിന്റെ ഷോക്കിൽ തന്നെ ഇങ്ങനെ ഇറങ്ങി പോകുകട്ടോ ജെല്ലിനും ഡോങ്ങിനാണെങ്കിൽ ഇതിനുമുമ്പേ അറിയാൻ തോന്നുന്നു അതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിലൂടെ മനസ്സിലാക്കുക ഇവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ ഇവിടെ ഹീറോയിനും സോണിയോണിക്ക് ഹീറോ പറ്റി തന്നെയാണ് സംസാരിച്ചോടിക്കുന്നേ ഇത് കേട്ട് വന്ന ചെങ്ങാണിക്ക് ഹീറോ പറ്റിയല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നേ അവനെ പറ്റി എന്താ പറയാനല്ലേ നോക്കിയപ്പോ രണ്ടുപേരും ആണെങ്കിൽ പുതിയ പ്രോജക്റ്റ് അവനെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതും ചെങ്ങാണിക്ക് സമ്മതിക്കുന്നില്ല ഇതൊന്നും ഒരിക്കലും വർക്ക്ഔട്ട് ആവുന്നൊരു കാര്യമല്ല ഒന്നാമത്തെ ഹീറോ ആണെങ്കിൽ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് അവന്റെ കീഴിൽ ജോലി ചെയ്യാന്ന് പറയുന്നത് അത് അത്ര നല്ല കാര്യല്ല ഡോങ്ങി തറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാണെന്ന് പറയുമ്പോൾ സോണിയാണെങ്കിൽ അതിലിപ്പോൾ എന്താ പ്രശ്നം ഹീറോ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഇവൾ ഉപേക്ഷിച്ചിരി വർഷങ്ങളായി എന്നാലും ഇവർക്ക് ഇനി അവനോ ഫീലിങ്സും വരാൻ പോകുന്നില്ല ആ പ്രോജക്റ്റ് ഞങ്ങൾ ഏറ്റെടുത്ത് നടക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പൈസയും കിട്ടും പിന്നെ ഹീറോയിന് നിനക്ക് വിശ്വാസം ഇല്ലെന്ന് വെക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ പക്ഷേ എനിക്ക് ഈ പ്ലാൻ അത്ര നന്നായിട്ട് തോന്നില്ല എന്തേലൊക്കെ പ്രശ്നം വരും എന്ത് ഹീറോയിൻ്റെ അഭിപ്രായം നോക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ എനിക്കിനി ഒരിക്കലും ഹീറോന്റെ മേലും ഒരു ഫീലിങ്സ് വരത്തില്ല എനിക്കിന്റെ ഡോങ്ങിന്റെ തന്നെയാണ് ഇഷ്ടം അവനെ മറന്നു ഇനി ഒന്നും ചെയ്തു പറയുമ്പോ ചെങ്ങാണിക്കൊക്കെ ചെയ്തു ഫസ്റ്റ് അത് ഡോങ്ങിൻറെ അടുത്ത് പോയി പറയണം ദയവായി നിന്റെ എക്സ്ബോയ് ഫ്രണ്ടിന്റെ കമ്പനിയെ പോയിട്ട് വർക്ക് ചെയ്യാൻ പോന്നേ എന്ന് മാത്രം പറഞ്ഞേക്കല്ലേ വേറെ ഇതേപോലെ ഞങ്ങൾക്ക് പുതിയ പ്രോജക്റ്റ് വന്നു അവൾ ഇനി ജോലി ചെയ്യാൻ പോന്നെ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരുപാട് കൺഫ്യൂഷൻ ആവുക ഏതായാലും അവള് പകുതി തീരുമാനിച്ചു വെച്ചേക്കുന്ന അവിടത്തെ പ്രോജക്റ്റിനെന്തേലും സമ്മതിക്കാന്നാ അതുകൊണ്ട് ഒരു ഐഡിയക്ക് വേണ്ടിട്ട് പുറത്തിറങ്ങി ഫോട്ടോസ് ഫോട്ടോസൊക്കെ ആണെങ്കിൽ എടുത്തോഴിക്കുവാണെ ഇതാണെങ്കിൽ ഹീറോ കണ്ടതും അവന് മനസിലായി ഇവളെന്താ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന അവന്റെ അടുത്ത ദിവസം രാവിലെ തന്നെ വന്നിട്ട് ഇന്നല്ല നാട്ടില് മുത്തേറങ്ങിയ ഒരാൾ ഫോട്ടോ എടുക്കുന്ന കണ്ടു പുതിയ ഐഡിയക്ക് വേണ്ടിട്ടല്ലേ അതുകൊണ്ട് എന്താ എന്റെ കോൺട്രാക്ട് സൈൻ ചെയ്ത് നോക്കുമ്പോ അവളാണിക്ക് ആര് പറഞ്ഞു സൈൻ ചെയ്ത് ഞാൻ ചെയ്തില്ല ഞാൻ ഇതൊരു തീരുമാനിച്ചിട്ട് പോലില്ല നീ എനിക്ക് രണ്ടു ദിവസം ടൈം വന്നല്ലേ ഒരു ദിവസം ആയിട്ട് ഉള്ളു ഈ രാവിലെ തന്നെ ആരെ വരാൻ പറഞ്ഞ എന്ന് പറഞ്ഞു അപ്പൊ ഹീറോ ആണെങ്കിൽ അന്ന് പിന്നെ നമുക്കിടയിൽ ഒരു മാച്ച് വെക്കാം അതിൽ ആരാണോ ജയിക്കുന്നത് അവര് പറയുന്ന കേക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആണെങ്കിൽ ടേബിൾ ടെന്നീസ് കളിക്കാൻ വേണ്ടിട്ട് ഹീറോയും ഹീറോയിൻ ആണെങ്കിൽ പൊരിഞ്ഞ അവസാനത്തെ ഒരു ബോളും കൂടി അടിച്ച അവൾ ജയിക്കും പക്ഷെ അവളുടെ മനസ്സിലാണെങ്കിൽ ഈ ഒരു ബോളിലാണ് എൻ്റെ വിജയം ഉള്ളെങ്കിലും എനിക്ക് ആ പ്രൊജക്ട് ചെയ്തേ പറ്റുള്ളൂ നല്ലവണ്ണം ക്യാഷും കിട്ടും അവൻ്റെ തോറ്റുകൊടുത്തേക്ക് വന്നിട്ട് മനഃപൂർവ്വമാണെങ്കിൽ തോറ്റു കൊടുക്കുക അവർക്ക് ഇതിൽ ഭയങ്കര സന്തോഷമാണെങ്കിലും അവന്റെ മുന്നിലാണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന പോലെ ചെയ്തിട്ട് കോൺട്രാക്ട് വരെ സൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ഒരു സ്വപ്നം സെല്ലാണെങ്കിൽ പറഞ്ഞില്ലായിരുന്നു ഇതേപോലെ ഓഫർ ഏജ് വെച്ചിട്ട് എനിക്ക് മുറിവുണ്ടായിരുന്നു അതേ സ്വപ്നം തന്നെയാണ് ഇവരും കാണുന്നത് ഇവരാണെങ്കിൽ കുഞ്ഞില് ഒരു പെങ്കുച്ചി ആയിട്ട് ഇങ്ങനെ സൈക്കിൾ ഓടിച്ചോളിക്കുവെങ്കുച്ചി താഴെ വീഴുന്ന ആയിട്ട് ഇത് കണ്ട അവനാണെങ്കിൽ ഞെട്ടി എണീക്കോ പെട്ടെന്ന് തന്നെ ഹീറോയിന് വിളിച്ചിട്ട് നീ ഇപ്പൊ എവിടെയുള്ളത് നമുക്കൊന്ന് കാണാൻ പറ്റുന്നൊക്കെ വെള്ള നോക്കി ഇന്ന സ്ഥലത്ത് വന്നാൽ മതി പറയുക അവനാണെങ്കിൽ ഫുട്ബോള് കളിച്ചോണ്ടിരിക്കട്ടോ ആ സ്ഥലത്തോട്ടായിരിക്കും അവള് വരാൻ പറഞ്ഞത് ഇടയ്ക്കാണെങ്കിൽ ഹീറോയിനും വന്ന് ജോയിൻ ചെയ്യുക രണ്ടുപേരാണെങ്കിൽ കുറേ നേരം കളിക്കുന്നുണ്ട് ടയേർഡായിട്ട് രണ്ടുപേർ കിടക്കുകട്ടോ എന്ത് സ്വപ്നം കണ്ടേ എന്നോടൊന്ന് പറയാവെന്ന് നോക്കിയപ്പോ ഏയ് അത് അത്ര വലിയ സ്വപ്നം ഒന്നും അല്ലെന്ന് അവന് പറയുക അവടെ മനസ്സിലാണെങ്കിൽ ഞാൻ എന്റെ എക്സ്ബോയ് ഫ്രണ്ടിന്റെ കാര്യം ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല പിന്നെ ഇവനൊരു സ്വപ്നം മറിച്ച് വെച്ചാൽ എന്തിത്ര കുറ്റം എന്ന് പറഞ്ഞിട്ട് നേരെ അവളെ എണീച്ചിട്ട് ഡോ എനിക്കിതിനോടൊരു കാര്യം പറയാനായിട്ട് എനിക്ക് വലിയൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് അത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ ക്യാഷ് കിട്ടും ഞാൻ അവിടെ പോകണോ പോയാൽ ഇപ്പം നമ്മൾ കാണുന്ന പോലെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ നീ പോവാതിരിക്കുമെന്ന് വയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് നീ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പോകത്തില്ലെന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല നിനക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹം അത് നീ ചെയ്തെന്ന് പറയുമ്പോൾ ഹീറോയിന് ഭയങ്കര സന്തോഷമായിട്ട് അവനെ ഹഗ് ചെയ്തിട്ട് അവളാണ് എണീച്ചെന്ന് ഉം എടുത്തുവാ അവനും അങ്ങനെ എടുത്ത് കറക്കുവാട്ടോ ഇപ്പൊ അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ ആണെങ്കിൽ വീട്ടിൽ നിന്ന് എണീച്ച് വരുമ്പോത്തേക്കിനും കുറെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഹീറോ വീട്ടിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്നേ കാണുന്നേ ഇത് എന്താ നടക്കുന്ന സോണി പറയുവാ നമ്മളിനി ഇൻവെസ്റ്റ് ഒന്നും ചെയ്യണ്ട എല്ലാ ഹീറോ തന്നെ റെഡി ആക്കിയിട്ടിട്ട് നമ്മളിനി നേരിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുക അങ്ങനെ എല്ലാവരും കൂടി ആണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഡിസൈൻസ് ഒക്കെ കണ്ടത് ഇത് ഏതവൻ ചെയ്തതെന്ന് നോക്കിയപ്പോഴത്തേക്കും അസിസ്റ്റന്റ് ആണെങ്കിൽ ഇതാ ഹീറോയിനോ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പെട്ടെന്നാണെങ്കിൽ ഓ ഹീറോയിൻ ആണോ ചെയ്ത് നല്ല ഡിസൈൻസ് ഒക്കെയാണ് പക്ഷെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി അത് നോക്കിക്കാണ്ട് ചെയ്ത് സമാധാനത്തോട് പറയുക അപ്പോൾ അസിസ്തൻ ആണെങ്കിൽ കുറേ നേരമായാലും നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോന്ന് നോക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നിനക്ക് തിന്നണമെന്നേ വിചാരമുള്ളൂ എന്ന് ഹീറോ സോണി ആണെങ്കിൽ അതെ എനിക്ക് വിശക്കുന്നുണ്ട് ഹീറോയിനും വിശക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഹീറോണിക്ക് അയ്യോ ഹീറോയിനും വിശക്കുവോ എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് ഇപ്പം തന്നെ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അസിത്തേനെ കൊണ്ട് ഫുഡൊക്കെ വാങ്ങിപ്പിക്കുക അങ്ങനെ എല്ലാവരും കഴിക്കുമ്പോൾ ആണെങ്കിൽ അതൊന്നും മൈൻഡാക്കാതെ ഡോങ് ആണെങ്കിൽ മെസ്സേജ് അയച്ചതും റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി പോവാ ഇതൊക്കെ കാണുമ്പോൾ ഹീറൊക്കെ സങ്കടം വന്നിട്ട് അവന്റെ പുറകെ തന്നെ വരുവാ നല്ല തണുപ്പല്ല ഇന്ന് എന്റെ കോട്ട് വെച്ചതോടെ ഇട്ട് കൊടുക്കുമ്പോത്തേക്കിനും അവളെ പറയുവാ ഇമാതിരി പഠിന്ന് എൻ്റെ അടുത്ത് നോക്കണ്ട കോട്ടൂരി തന്ന് ഒരു റൊമാൻ്റിക് സീനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ വേണ്ട ഓൾറെഡി ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്താണ് എനിക്കൊരു ബോയ് ഫ്രണ്ട് നീ മറക്കട്ടെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ സങ്കടം ആവുക ആ ടൈമിൽ ആണെങ്കിൽ ടോങ് ആണെങ്കിൽ വിളിച്ചതും അത് അവൾ കാണിച്ച് അവരെ ദേഷ്യ പിടിപ്പിക്കാം കേട്ടോ അവനെയൊന്നും മിണ്ടാതെ പോവുക അവൾ കോൾ അറ്റൻഡ് ചെയ്തതും അവനാണെങ്കിൽ നീ നൈറ്റ് ടൈമിൽ വർക്ക് ചെയ്യുക നിനക്ക് തണുക്കുന്നുണ്ടാവില്ലെന്ന് വെക്കുമ്പോൾ ആ എനിക്ക് ഭയങ്കര തണുപ്പാന്ന് ഇട്ട് തുമ്മിയതും അയ്യോ നിനക്ക് തുമ്മൽ വരുമുണ്ട് ഞാൻ ഉടനെ തന്നെ അവിടേക്ക് വരാമെന്ന് പറയുവാണ് ഏ നീ വരുമെന്നു വേണ്ട ഞാൻ എന്നെ നോക്കിക്കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഇന്ന് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് നീ വെറുതെ വന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നീ നിന്നെ നോക്കിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ കോഡ് കട്ടാക്കിയതും സോണിയോട് വന്നിട്ട് എൻ്റെ ഇങ്ങോട്ട് വരുവാണെന്ന് നോക്കിയപ്പോ ആ അവൻ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ ഞാൻ തളഞ്ഞു നിർത്തി അല്ലെങ്കിൽ ഇവനെ കണ്ട പ്രശ്നം ആവത്തില്ലേ അന്ന് ഞാൻ ഇവന്റ് കൂടെ നിന്നെന്ന് നമ്മുടെ അറിയാവുന്ന എക്സ് ബോയ് ഫ്രണ്ട് കൂടി ആറ്റിധരിക്കില്ലേ ഈ പ്രോജക്ട് വരെ ഹീറോയും കാണാൻ പാടില്ല അത് എന്റെ ആഗ്രഹം സോണി അകത്ത് നിന്നത് ഹീറോയിൻ അസിസ്റ്റന്റ് ആണെങ്കി ഹീറോയിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം അവൻ എല്ലാത്തിനും കൂടുതൽ ദേഷ്യപ്പെടുന്ന ക്യാരക്ടറാണ് പക്ഷേ ഹീറോയിന്റെ അടുത്ത് മാത്രം എന്താ കുറച്ച് സോഫ്റ്റ് കോർണറെ അവർക്ക് ഇതിനു മുമ്പ് അറിയാൻ നോക്കിയപ്പോ ആ അവർ രണ്ടുപേരും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹിച്ചതാ ഇപ്പൊ ഹീറോയിന്റെ എക്സ് ബോയ് ഫ്രണ്ട് പറഞ്ഞതും ഓ വെറുതെ അല്ല ആയിട്ട് അവളായിട്ട് എന്റെ ബോസ് എന്ന് പറയുമ്പോ ആ നിന്റെ ബോസ് അങ്ങനെ സംസാരിക്കാതിരിക്കുന്ന എങ്ങനെയാ അവളെ അത്ര ഇഷ്ടംന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നടക്കല്ലേ അതുപോലെ നിന്റെ ബോസിനോട് അടങ്ങിയിരിക്കാൻ പറയുന്നതാണ് നല്ലത് അവൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാട്ടോ അതീവ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹീറോയിൻ എല്ലാത്തിനെയും പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് വിളിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഇവിടെ അവളിങ്ങനെ വരച്ചോണ്ടേ ഇരിക്കുകാട്ടോ ഇത് ശ്രദ്ധിച്ച ഹീറോയിൻ ആണെങ്കിൽ ഞാൻ ഇനി പറഞ്ഞു പറഞ്ഞു മടുത്തു അതുകൊണ്ട് സോറി നീ ഇ ബാക്കി പറയുമ്പോ ഹീറോ കാണിക്കത് ഇഷ്ടപ്പെട്ടില്ല മര്യയ്ക്ക് നീ തന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ മതി ഞാനാണ് നിന്റെ ബോസ് ഇപ്പത്തെ അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ എല്ലാവരും പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ നിർബന്ധിക്കാം കേട്ടോ അപ്പൊ ഹീറോയിൻ ആണിക്കുക എന്നാൽ നിന്റെ ആ നോട്ടൊന്ന് കാണിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള നോട്ടാ അതൊന്നും കാണിക്കാൻ പറ്റില്ല മര്യക്ക് നീ പൊക്കി അവളെ പോയിട്ട് പറ എന്ന് പറയുക ഹീറോയിന് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് പോവാട്ടോ ഹീറോ ആണെങ്കിൽ അവളെ നോക്കി ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക അതോ എപ്പിസോഡ് കഴിയുവാണെ അടുത്ത എപ്പിസോഡ് ആയിട്ട് ഇത്രയും പെട്ട് തരാം അതുവരെ ബൈ ബൈ